ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ അമ്മയായ വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട മൂന്ന് നാല് ചിന്തകളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. നാല് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. പരിശുദ്ധ അമ്മ എന്താണ്? പരിശുദ്ധ അമ്മ എനിക്ക് ആരാണ്? പരിശുദ്ധമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക? പരിശുദ്ധമ്മ നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? എന്നിങ്ങനെ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വചനത്തിൽ അധിഷ്ഠിതമായി. പരിശുദ്ധമ്മ എന്താണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധമ്മ ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ഒരു സമ്മാനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് അത് നൽകുന്ന ആള് ആരാണ് എന്നതിനനുസരിച്ചും ഏതവസരത്തിലാണ് അത് നൽകിയത് എന്നനുസരിച്ചുമാണെന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ കഴിയും. ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ഒരു മുഹൂർത്തത്തിൽ നമുക്ക് നൽകിയ സമ്മാനമാണ്, യോഹന്നാനിലൂടെ നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. ഇനി രക്ഷാകര കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പരമകോടിയിൽ നമുക്ക് വേണ്ടി ഈശോ മരിക്കുന്ന അവസരത്തിൽ നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധമ്മ. അതുകൊണ്ട് തന്നെ അത് വളരെ വിലയേറിയ സമ്മാനമാണ്. ഈശോ നൽകിയ സമ്മാനമായതുകൊണ്ടും തൻ്റെ മരണത്തിൻ്റെ അവസരത്തിൽ നമുക്ക് നൽകിയ സമ്മാനമായതുകൊണ്ടും ഈ സമ്മാനം സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് സന്തോഷത്തിൻ്റെയും നന്ദിയുടേതുമായിരിക്കണം. ഒരു സമ്മാനത്തെ അവഗണിക്കുമ്പോൾ വാസ്തവത്തിൽ അത് നൽകിയ ആളെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന് സാധാരണ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ ചോദ്യം, പരിശുദ്ധ അമ്മ എനിക്ക് ആരാണ് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ ആരാണ് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഈശോ എനിക്കാരാണ്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഈശോ തൻ്റെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും പറയുന്ന ഉപമയിൽ, ശാഖ മുന്തിരിച്ചെടിയിൽ വസിക്കുന്നില്ലെങ്കിൽ അതിന് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല എന്നും, ഈശോയിൽ വസിക്കാത്ത ഒരുവനും ഫലം പുറപ്പെടുവിക്കുകയില്ല എന്നും ഈശോ പറയുന്നുണ്ട്. നമ്മൾ ഈശോയിൽ വസിക്കുന്ന, ഈശോയാകുന്ന മുന്തിരിച്ചെടിയിൽ വസിക്കുന്ന ശാഖകളാണ്. വചനം മനുഷ്യനായി ജനിച്ചപ്പോൾ ആ വചനത്തിൻ്റെ മാതാവായവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് തന്നെ ഈശോയെ ഈശോയിൽ വസിക്കുന്നവരുടെ എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയാനായിട്ട് കഴിയും. ഈ കാര്യം തന്നെ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ്ലിയ കൊരിന്തോസുകാർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്, ഒരു ശരീരവും പല അവയവങ്ങളുമായിട്ടുള്ള ഒരു സമൂഹമാണ് സഭ. ക്രിസ്തുവാകുന്ന ശിരസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് സഭയെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ശരീരത്തിൻ്റെ അമ്മയാരോ അതുതന്നെയാണ് അവയവങ്ങളുടെയും അമ്മ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. കാരണം അവതാരം ചെയ്ത മനുഷ്യപുത്രൻ്റെ വചനത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇനി രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് ചിന്തിച്ചാൽ രക്ഷാകര സംഭവത്തിൻ്റെയും മുഴുവനും സാക്ഷി പരിശുദ്ധ കന്യകാമറിയം മാത്രമാണ്. നമ്മൾ ഈശോയുടെ ചരിത്രം, അതായത് മനുഷ്യാവതാരത്തിൽ മംഗലവാർത്തയുടെ ആരംഭം മുതൽ നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണം വരെയുള്ള ചരിത്രവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെയുള്ള ചരിത്രവും എടുത്താൽ ഇതിന് മുഴുവനും ഒരേ ഒരു സാക്ഷ്യം മാത്രമേ കൃത്യമായിട്ട് പറയാനായിട്ടുള്ളൂ. ശിഷ്യന്മാരൊക്കെ സാക്ഷികളായിട്ടുണ്ട്, ഈശോയുടെ പരസ്യ ജീവിതത്തിനും അവിടുത്തെ മരണ ഉത്ഥാനങ്ങൾക്കും സഹനങ്ങൾക്കും ഒക്കെ സാക്ഷിയായിട്ട് ശിഷ്യന്മാരുണ്ട്. അതേസമയത്ത് ഈശോയുടെ ജനനം മുതലുള്ള സാക്ഷി, അല്ലെങ്കിൽ മംഗളവാർത്ത മുതൽ ഈശോയുടെ സാക്ഷി കാരണം ചില ഏക സാക്ഷി പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ ബന്ധപ്പെടുത്താത്ത ഒരു വിശ്വാസ ചിന്ത എന്ന് പറയുന്നത് അപൂർണമായിരിക്കും. പൂർണ്ണമായിട്ടും അറിയുന്നവർക്ക് മാത്രമേ അധ്യാപകരാകാൻ കഴിയുള്ളൂ.
പരിശുദ്ധ കന്യകാമറിയമാണ് ഏറ്റവും വലിയ അധ്യാപിക. കാരണം അവളാണ് രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് മുഴുവനും അറിയുന്ന ഏക വ്യക്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ സുവിശേഷങ്ങളെ, മത്തായിയുടെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും ആരംഭം വായിച്ചാൽ പരിശുദ്ധ കന്യാമറിയുമായിട്ടുള്ള ചരിത്രം, രക്ഷാകര ചരിത്രത്തിലെ പരിശുദ്ധ കന്യാമറത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ പരിശുദ്ധ കന്യാമറത്തെ മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷാകര ചരിത്രം മനസ്സിലാക്കാൻ സാധ്യമല്ല, ക്രിസ്തുവിനെ മനസ്സിലാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യാമറിയത്തെ മാറ്റിവെക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറവുകൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇനി പ്രാർത്ഥനാ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക, ഈശോ നമ്മളോട് പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ പകുതിയിലധികവും സംസാരിക്കുന്നത് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ, ആത്മീയനായ മനുഷ്യൻ്റെ ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ തീരുമാനത്തിൻ്റെ അവസരത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നതും, പിതാവേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ പ്രാർത്ഥന ഒരു മനുഷ്യൻ, പൂർണ്ണ മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയിൽ തൻ്റെ ജീവിതത്തിലെ പ്രധാന തീരുമാനത്തിൻ്റെ അവസരത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് മാതൃക നൽകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ സ്ത്രീയാണ്, പ്രാർത്ഥനയുടെ മനുഷ്യനാണ് പരിശുദ്ധ കന്യകാമറി എന്ന് പറയുന്നത്. അവളെയാണ് നമ്മൾ മാതൃകയായിട്ട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ പലപ്പോഴും മറിയത്തോടു കൂടി ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, നമ്മൾ ഒത്തിരി കൊന്തയിൽ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ കന്യകാമറിയം ഏറ്റവും വലിയ മാതൃകയായിട്ടും അധ്യാപികയായിട്ടും നമുക്ക് കർത്താവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തിയായിട്ടൊക്കെ മാറുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ മറിയത്തെക്കുറിച്ച് ഇതോട് ചേർത്ത് പറയുകയാണ് എങ്കിൽ, പരിശുദ്ധ കന്യകാമറിയം ഉള്ള സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന അവസരത്തിൽ അവളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുന്നതായിട്ട് നമുക്ക് കാണാം. പെന്തക്കോസ്താ നാളിൽ ഈ 40 ദിവസം അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, 50 ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് അവരുടെ കൂടെ മറിയമുള്ള അവസരത്തിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക്, മറിയത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉറപ്പുകൂടി നൽകുന്നുണ്ട്. അങ്ങനെയാണ് സുവിശേഷങ്ങൾ, വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു മനോഭാവം ഇവിടെ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെയും നന്ദിയുടെയുമായിട്ടുള്ള ഒരു മനോഭാവമാണ്. ഇനി നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധ കന്യകാമറിയം കടന്നു വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒരു ഉദാഹരണം സക്കറിയയുടെയും എലിസബത്തിൻ്റെയും കുടുംബമാണ്. സക്കറിയ പ്രായമായ വ്യക്തിയാണ്, അയാൾക്ക് മക്കളൊന്നുമില്ല. എലിസബത്ത് വന്ധ്യയാണ്, അവർക്ക് മക്കളുണ്ടാകുക സാധ്യമല്ല എന്നവർ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൂതൻ വന്ന് പറയുന്നത്, നിനക്ക് ഒരു ശിശു ജനിക്കും, നിങ്ങൾക്ക് മകനുണ്ടാകുമെന്ന് പറയുന്നത്. അത് സക്കറിയയ്ക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ തന്നെ സക്കറിയ അത് അവിശ്വാസ നിമിത്തം ശിക്ഷിക്കപ്പെടുന്നതായിട്ട് സുവിശേഷം നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കുടുംബത്തിൽ പ്രായമായ 2 വ്യക്തികൾ താമസിക്കുന്നിടത്ത് അവർക്ക് തന്നെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടെല്ലാം ചെയ്യാനായിട്ട് സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ആ കുടുംബനാഥൻ ഒരു സംസാരശേഷിയില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറിയാലുള്ളൊരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രായമായൊരു വ്യക്തി ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്താണ് സംഭവിക്കുക? ഇതൊരു ജീവിത പ്രതിസന്ധിയുടെ ഒരു സമയമാണ്. ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിലും സങ്കടമുള്ളൊരു വിഷമമെന്നുള്ള സമയമാണ്. ആ സമയത്ത് മറിയത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ എലിസബത്തിൽ നിന്നും സക്കറിയായിൽ നിന്നും ദൈവസ്തുതികൾ ഉയരുന്നതായിട്ട് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് കഴിയും. കാനായിലെ കുടുംബത്തിലേക്ക് പോയാലോ, നമ്മുടെ കണക്കുകളൊക്കെ തെറ്റിപ്പോവുകയാണ്. തെറ്റിപ്പോകുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം കണക്കുകളെയെല്ലാം തിരുത്തിക്കൊണ്ട് വരുന്നത് കാണാം. നമ്മുടെ കുടുംബങ്ങളിൽ മറിയമുണ്ടായിരിക്കണം. ആ വലിയൊരു സമ്മാനം നമ്മൾ കുടുംബത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക. ഇനി നമ്മുടെ ജീവിതത്തെ, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് സുവിശേഷങ്ങൾ കാണാൻ പറ്റുന്നത് യോഹന്നാൻ ശ്ലീഹായാണ്. യോഹന്നാനെ ഈശോ വിളിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇടിയുടെ പുത്രന്മാർ എന്നാണ് യോഹന്നാനെയും യാക്കോബിനെയും വിളിക്കുന്നത്. 3-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് മർക്കോസിൻ്റെ സുവിശേഷം ചെല്ലുമ്പോൾ 35-ാം അധ്യായത്തിൽ ഈ യോഹന്നാൻ ഒരു സ്ഥാനമോഹിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇടുകയാണെങ്കിൽ ഇവർ യാതൊരു സഹിഷ്ണുത
ഇല്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. സമരിയാക്കാർ ഈശോയെ സ്വീകരിക്കാതെ വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ ദഹിപ്പിച്ച് കളയട്ടെ എന്ന് അവർ പറയുന്നത് കാണാം. ഇങ്ങനെയുള്ള ഈ മനുഷ്യനാണ് ഈശോ അമ്മയെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇത് കഴിയുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യോഹനാൻ നമ്മൾ കാണുന്നത് കല്ലറയിലേക്ക് പത്രോസ് യോഹനാൻ കൂടി ഓടിപ്പോകുന്നതാണ്. യോഹനാൻ ആദ്യം ഓടി അവിടെ മുമ്പിലെത്തിയെങ്കിലും പത്രോസിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടി മാറി നിന്നുകൊണ്ട് പത്രോസ് വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യുന്നത് കാണാം. എന്നിട്ടാണ് യോഹനാൻ പത്രോസിന് പിന്നാലെ സാക്ഷിയായിട്ട് കർത്താവിൻ്റെ കബറിടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമ്മ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരീകരണം സംഭവിക്കും. മാതാവിനെ മനസ്സിലാക്കാനും മാനസാന്തരം സംഭവിക്കാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.